ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സ്ലീഹ കാലത്തിൻ്റെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും സഹോദരങ്ങളെയും ദൈവത്തെയും ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടും എങ്ങനെ നമുക്ക് നിത്യജീവൻ അവകാശമാക്കാം എന്നതാണ് ഇന്നത്തെ വായനകൾ നമുക്കായിട്ട് നൽകുന്ന സന്ദേശം. ഇന്നത്തെ ആദ്യ വായന നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനഭാഗത്ത് തൻ്റെ വാഗ്ദാനം പാലിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. അവർക്ക് ഇസ്രായേൽക്കാർക്ക് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ നാട് അവകാശമാക്കുവാനായിട്ട് മോശ അവരോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് നമ്മൾ വചനത്തിൽ കാണുക. 2-ാം വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനഭാഗം. അവിടെ ഇവർ അവകാശമാക്കിയ നാട് അന്യാധീനപ്പെട്ടു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുക. രാജ്യം ശൂന്യമായി, നഗരം കത്തി നശിച്ചു എന്നൊക്കെ അവിടെ വചനത്തിൽ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ഈ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ നിയമം മറന്ന് ദൈവത്തോട് മറുതലിച്ചു, ദൈവത്തോട് കലഹിച്ച്, ദൈവത്തിൽ നിന്നും അകന്നുപോയതാണ് അതിൻ്റെ കാരണമെന്നുകൂടി വചനം അവിടെ വ്യക്തമാക്കുകയാണ്. അതിനാൽ ദൈവത്തിലേക്ക് തിരികെ വന്നുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടാണ് വചനം അവരോട് ആവശ്യപ്പെടുക. 3-ാം വായന വിശുദ്ധ പൗലോസ് ലിഹ കൊരിന്തോസർ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 7-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനഭാഗം. അവിടെ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ദാനങ്ങൾക്ക് അനുസരിച്ച് ആത്മാർത്ഥതയോടെ വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ടാണ് സ്ലീഹ അവരോട് ആവശ്യപ്പെടുക. ഇനി സുവിശേഷ ഭാഗം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വചനഭാഗമാണ്. നമുക്ക് വളരെ പരിചിതമായ നല്ല സമറിയാക്കാരൻ്റെ ഉപമയുമായിട്ട് ബന്ധപ്പെട്ട വചനഭാഗമാണ് അവിടെ. ജീവിതത്തിൽ ഒത്തിരിയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് നമ്മൾ. ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വളരെ ലളിതവും സുന്ദരവുമാണ്. ചിലതിന് ഉത്തരം കണ്ടെത്താനാവാതെ മനുഷ്യൻ വിഷമിക്കാറുണ്ട്. ചിലതിനൊക്കെ ഉത്തരം തേടി ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അലയാറുണ്ട്. ജീവിതത്തെ പറ്റി വളരെ പ്രധാനപ്പെട്ടതും നിർണായകവുമായ 2 ചോദ്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാന ഇതിവൃത്തമായിട്ട് നമ്മൾ കാണുന്നത്. ഈശോയുടെ അടുത്തേക്ക് വരുന്നൊരു നിയമജ്ഞൻ ചോദിക്കുന്ന ചോദ്യമാണ്. 1-ാമത് ചോദിക്കുക, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്നതാണ്. 2-ാമത്തെ ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യ വസ്തുത, ചോദ്യം ചോദിച്ചവന് അതിൻ്റെ ഉത്തരം അറിയാഞ്ഞിട്ടല്ല അവൻ ചോദിച്ചത്. കാരണം അവൻ തന്നെ ഇവിടെ ഉത്തരം നൽകുന്നതായിട്ട് സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ലക്ഷ്യം ഈശോയെ പരീക്ഷിക്കുക, ഈശോയിൽ കുറ്റം കണ്ടുപിടിക്കുക എന്നത് തന്നെയാണെന്ന് 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ദൈവത്തെ പരീക്ഷിക്കുന്ന രീതിയിലാണ്. മറ്റുള്ളവരോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരിൽ കുറ്റം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മനോഭാവം നമ്മൾ മാറ്റിയെടുക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ചിലപ്പോഴൊക്കെ നമ്മളും ഉത്തരങ്ങൾ അറിയാമെങ്കിലും, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെങ്കിലും, അറിയാത്തവരെ പോലെ നടിച്ചുകൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരായിട്ട് മാറുന്നുണ്ട്. കാരണം ഉത്തരം അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉത്തരവാദിത്വങ്ങളും ഏറും എന്നതാണ് വസ്തുത. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഈ മനുഷ്യനോട് ഈശോയും പറയുക, നീയും പോയി അതുപോലെ ചെയ്യുക എന്നുള്ളത്. അവിടെ ഉത്തരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്. ഉത്തരം അറിയില്ല എന്ന് നടിക്കുന്നതാണ് പലപ്പോഴും കൂടുതൽ സൗകര്യമെന്ന് ഈ മനുഷ്യനും ധരിച്ചു വച്ചിരിക്കുകയാണ്. ഇവിടെ ഈ മനുഷ്യനോട് ഈശോയും ഒരു ചോദ്യം ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 26-ാമത്തെ വാക്യത്തിൽ അതിപ്രകാരമാണ്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു എന്നുള്ളത്. 2 കാര്യങ്ങളാണ്, എന്ത് എഴുതിയിരിക്കുന്നു, എന്ത് നീ വായിക്കുന്നു എന്നുള്ളത്. ഈ എഴുതിയിരിക്കുന്നതും വായിക്കുന്നതും തമ്മിലുള്ള അന്തരം
അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അവിടെ ദൈവം എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. നീ എന്ത് വായിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിന്റെ ഇഷ്ടമനുസരിച്ച് നീ നൽകുന്ന വ്യാഖ്യാനം, നീ മനസ്സിലാക്കിയെടുക്കുന്ന രീതികൾ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വളരെ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. ഇത് തമ്മിലുള്ള അന്തരം കൂടുന്ന ഇടത്താണ് നമ്മിലെ കാപഠ്യം വർദ്ധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ നിയമങ്ങളെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയുമൊക്കെ അത് ആയിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിനും അപ്പുറമായിട്ട് നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ നമ്മളതിനെ വായിക്കുകയും മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുന്നു. അവിടെയാണ് നമ്മിലെ കാപഠ്യം വർദ്ധിക്കുന്നത്. ഈ മനുഷ്യനും അപ്രകാരം ഒരു കാപഠ്യത്തിന് ഉടമയായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി ഈശോ പറയുന്ന ഈ വചനഭാഗത്തെ നമുക്ക് അല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് പരിശ്രമിക്കാം. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള മാർഗമധ്യയാണ് ഈ സംഭവം നടക്കുക എന്ന് ഈശോ പറയുന്നുണ്ട്. വിശുദ്ധ നഗരിയായ ജെറുസലേം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 800 മീറ്റർ ഉയരത്തിലാണ്. എന്നാൽ ജെറിക്കോ പട്ടണം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 400 മീറ്റർ താഴെയുമാണ് എന്നാണ്. രണ്ട് നഗരങ്ങൾ തമ്മിൽ ഏകദേശം 30 കിലോമീറ്റർ ദൂരപരിധിയുമുണ്ട്. മരുഭൂമിയിലൂടെയുള്ള ഈ വഴികൾ കുന്നും കുഴികളും കവർച്ചക്കാർക്ക് സ്വസ്ഥമായി വിഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഇടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ ഒട്ടേറെ കൊള്ളക്കാരുണ്ടായിരുന്നതിനാൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ സംഘം ചേർന്നായിരിക്കും യാത്ര ചെയ്യുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത കഥാപാത്രം കള്ളന്മാരുടെ കയ്യിൽപ്പെട്ടത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. ഈ വചനഭാഗത്തെ കഥാപാത്രങ്ങളെ ഓരോരുത്തരെയും ആഴത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചാൽ ഈ വചനഭാഗത്തൂടെ ഈ ഉപമയിലൂടെ ഈശോ നൽകുന്ന യഥാർത്ഥ സന്ദേശം എന്താണ് എന്ന് വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള യാത്രയെ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ നഗരമായ ജെറുസലേമിനെ വിട്ട് ലൗകികതയുടെ നഗരമായ ജെറിക്കോയിലേക്കുള്ള യാത്രയെന്ന് പറഞ്ഞാൽ അത് പാപത്തിൻ്റെ വഴിയിലൂടെ ഉള്ള ഒരു യാത്രയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ കർത്താവ് അനുസ്മരിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യ കാര്യം പാപത്തിൻ്റെ വഴിയിലൂടെയുള്ള നിൻ്റെ യാത്രകളിൽ അപകടം പതിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ആ വഴിയിൽ നിൻ്റെ പല സമ്പാദ്യങ്ങളും കവർച്ച ചെയ്തു പോകും എന്നത് തന്നെയാണ്. ലോകസുഖങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് സംഭവിക്കുന്ന ദുരന്തത്തെ മൃതപ്രാണനായി കിടക്കുന്നവൻ്റെ ചിത്രം മുന്നിൽ നൽകി വ്യാഖ്യാനിക്കാൻ സാധിക്കും. പാപത്തിനടിപ്പെട്ട ഓരോ മനുഷ്യൻ്റെയും പ്രതിനിധിയായിട്ട് തന്നെയാണ് ഈ മുറിവേറ്റ മനുഷ്യൻ നമ്മുടെ മുൻപിൽ അവതരിക്കുക. ഈ കഥയിലെ മറ്റു കഥാപാത്രങ്ങൾ കൊള്ളക്കാരാണ്. അവരുടെ മനോഭാവം മനസ്സിലാക്കിയാൽ എങ്ങനെയും മറ്റുള്ളവരുടേതൊക്കെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് കള്ളൻ, കൊള്ളക്കാരൻ. അന്യരുടെ വസ്തുക്കൾ ഏതു വിധേനയും കൈക്കലാക്കുവാനായിട്ട് ശ്രമിക്കുന്നവർ. നമ്മുടെ ജീവിതത്തിലും നമുക്ക് അർഹമല്ലാത്തതും മറ്റുള്ളവർക്ക് അർഹമായതിനെയുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ സ്വന്തമാക്കുവാനായിട്ട് പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ടത് നാമും ഈ കൊള്ളക്കാർക്ക് സമന്മാരായിട്ട് മാറുന്നു എന്നതാണ്. പിന്നീട് നമ്മൾ കാണുക ലേവായനും പുരോഹിതനുമാണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്നവർ. അന്യരുടെ കാര്യത്തിൽ അത് ദുഃഖത്തിലും രോഗത്തിലുമായിരുന്നാൽ പോലും ഇടപെടാത്തവരും താല്പര്യമില്ലാത്തവരും ഒന്നും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാത്തവരുമാണ്. സ്വാർത്ഥരായ വ്യക്തികളാണ് അവർ. പിന്നീട് നമ്മൾ കാണുന്ന കഥാപാത്രം അത് സമറിയാക്കാരൻ തന്നെയാണ്. തൻ്റേത് മറ്റുള്ളവരുമായിട്ട് സമയം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ള മനോഭാവമുള്ള പരസ്നേഹികളുടെ പ്രതിനിധിയാണ് അവിടെ. സത്രം സൂക്ഷിപ്പുകാരൻ അത് അവരർക്കായിട്ട് സുരക്ഷിതത്വത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ഇടങ്ങൾ തീർക്കുന്ന വ്യക്തികളുടെ പ്രതിനിധിയാണ്. ഈ ലെവായനും പുരോഹിതനും മുറിവേറ്റവനെ കണ്ടപ്പോൾ കടന്നുപോയി എന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ സമറിയാക്കാരൻ അവനെ കൂടെ കൊണ്ടുപോയി. കടന്നു പോകലുകൾ എളുപ്പമാണ്, പക്ഷേ കൂടെ കൂട്ടുവാനായിട്ട് ത്യാഗം ആവശ്യമുണ്ട്. ഈ സമറിയാക്കാരൻ്റെ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുവാനായിട്ട് ഒട്ടേറെ വാക്കുകളാണ് സുവിശേഷം അവിടെ ഉപയോഗിക്കുക. ഒന്നാമതായിട്ട് പറയുന്നു, സമറിയാക്കാരൻ അവനെ കണ്ടു എന്ന്. നൊമ്പരപ്പെടുന്നവരെ കാണുവാനായിട്ടുള്ള ഒരു
കാഴ്ച ഉൾക്കാഴ്ച നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ സമറിയാക്കാരൻ്റെ ജീവിതത്തിന് തുല്യമായിട്ട് മാറും. രണ്ടാമതായിട്ട് അവിടെ പറയുക, അവൻ്റെ മനസ്സലിഞ്ഞു എന്നതാണ്. മനസ്സലിവ് മനുഷ്യത്വത്തിൻ്റെ പച്ചപ്പ് ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു. അതാണ് നന്മ ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത്. ഇന്ന് പലപ്പോഴും നമുക്കൊക്കെ കൈമോശം വന്നു പോകുന്ന ഒരു പുണ്യമാണ് ഈ മനസ്സലിവ്. മറ്റുള്ളവരുടെ വേദനകൾ കാണുവാനും കേൾക്കുവാനും അതിൽ മനസ്സലിയുവാനുമായിട്ടുള്ള ഒരു കഴിവ്. പിന്നീട് നമ്മൾ കാണുക, അവൻ അടുത്തു ചെന്നു എന്നതാണ്. സാന്നിധ്യമാണത്, സഹായമർഹിക്കുന്നവരുടെ അടുത്തേക്ക് ചൊല്ലുവാനായിട്ടുള്ള ഒരു മനസ്സ്. പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ടുള്ള ഒരു വൈമനസ്യമുണ്ട്. അകലെ നിന്ന് നോക്കുമ്പോൾ പലപ്പോഴും പലരുടെയും ജീവിതങ്ങൾ, കുടുംബങ്ങൾ, സാഹചര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവിടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടെയുള്ള കുറവുകൾ, അവിടെയുള്ള പോരായ്മകൾ, അവിടെയുള്ള വേദനകൾ, തിക്ത അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അവിടെ അടുത്തു ചെല്ലുമ്പോഴാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാനായിട്ടുള്ളൊരു ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. കാരണം അടുത്തു ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനായിട്ട്, യാഥാർത്ഥ്യം എന്തേയെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് കാണുക, അവൻ എണ്ണയും വീഞ്ഞും ഒഴിച്ചു എന്നതാണ്. തൻ്റെ യാത്രകളിൽ മറ്റുള്ളവർക്കായിട്ടുള്ള ഒരു കരുതലിൻ്റെ അംശത്തെയാണ് അവിടെ കാണുക. എണ്ണയും വീഞ്ഞും കൂടെ കരുതിക്കൊണ്ട് നടക്കുന്ന വ്യക്തി. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊരൽപ്പം കരുതൽ കൂടി ഉണ്ടാകേണ്ടത് ആവശ്യകതയാണ്. ഇന്ന് സമൂഹം പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അമിതമായിട്ടുള്ള ഓരോ വ്യക്തിയും തൻ്റെ സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അമിതമായ കരുതലുകളും താല്പര്യങ്ങളും വെക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊരു കരുതലിൻ്റെ മനസ്സ് ഉണ്ടാവണമെന്ന് കൂടി കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് കാണുക, സമറിയാക്കാരൻ ഈ മുറിവേറ്റവൻ്റെ മുറിവുകൾ വച്ചുകെട്ടി എന്നതാണ്. മുറിവുകൾ വച്ചു കെട്ടുന്നവരാകുവാനായിട്ടാണ് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. മുറിവുകൾ ഉണ്ടാക്കുന്നവർ ആകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് കാണുക, അവനെ കഴുതയുടെ പുറത്ത് കയറ്റി എന്നതാണ്. ആ കഴുത എന്നത് ഈ സമറിയാക്കാരൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള മൃഗമാണ്. തൻ്റേതായിട്ടുള്ള യാത്രാ സൗകര്യം അവൻ അപരനുമായിട്ട്, വേദനിക്കുന്നവനുമായിട്ട് പങ്കുവെക്കുന്നതാണ് അവിടെ കാണുക. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സുഖങ്ങളും സൗകര്യങ്ങളുമൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് നമ്മൾ മനസ്സ് വെക്കുമ്പോൾ നാമം ഈ സമറിയാക്കാരനെ പോലെ ആയിത്തീരുകയാണ്. പിന്നീട് പറയുക, അവൻ സത്രത്തിൽ കൊണ്ടുചെന്നു എന്നതാണ്. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് നയിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വേദനിക്കുന്നവരെ, സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ ഒക്കെ സുരക്ഷിതമായ ഇടങ്ങളിൽ എത്തിക്കുക എന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരെ സുരക്ഷിതത്വത്തിൻ്റെ തീരത്തിലേക്ക് ആനയിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം. പിന്നീട് പറയുക, അവൻ പരിചരിച്ചു എന്നതാണ്. പരിചരണം തീർച്ചയായിട്ടും ഒരു പരിഗണനയാണ്. സ്നേഹം ആവശ്യമുള്ളവന്, ശുശ്രൂഷ ആവശ്യമുള്ളവന്, പരിചരണം ആവശ്യമുള്ളവന് അത് നൽകുവാനായിട്ട് കൂടി കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അവസാനം സത്രത്തിൽ നിന്നും പോരുവാൻ നേരം പറയുന്നുണ്ട്, 2 ദനാറ കൊടുത്തിട്ട് കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരികെ വരുമ്പോൾ നൽകിക്കൊള്ളാമെന്ന്. നിൻ്റെ പണത്തിൻ്റെ ഒരു പങ്ക് പാവപ്പെട്ടവന് കൊടുക്കുവാനായിട്ടുള്ള ദൗത്യത്തെയാണ് ഈശോ അവിടെ ഓർമ്മിപ്പിക്കുക. നിൻ്റെ പണത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും സമ്പത്തിൻ്റെയും ഒക്കെ ഒരു പങ്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് മനസ്സ് വെക്കുമ്പോൾ നീയും നല്ല സമറിയാക്കാരനായിട്ട് തീരുന്നു. പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പ, നസ്രത്തിലെ യേശു എന്ന ഗ്രന്ഥത്തിൽ ഈ ഉപമയ്ക്ക് മനോഹരമായൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുക, മുറിവേൽപ്പിക്കപ്പെടുന്ന മനുഷ്യൻ എന്നത് മനുഷ്യവർഗത്തിൻ്റെ തന്നെ മുഴുവൻ പ്രതീകമാണ്. കാരണം അവൻ്റെ പേരോ അവൻ ഏത് കുലത്തിൽപ്പെട്ടവനെന്നോ ഏത് മതത്തിൽപ്പെട്ടവനെന്നോ ഒന്നും ഈശോ പറയുന്നില്ല. അതുകൊണ്ട് അവൻ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ്. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള വീഥി എന്നത് ലോകചരിത്രം തന്നെയാണ്. ഈ ലോകചരിത്രത്തിൽ ഒട്ടേറെ മുറിവേറ്റവരുണ്ട്. അവിടെ കാണുന്ന കവർച്ചക്കാർ, ഇന്നോളം ഉണ്ടായിട്ടുള്ള ഫിലോസഫികളും ചിന്താധാരകളും വിപ്ലവ ആശയങ്ങളുമൊക്കെയാണ്. ഇവയുടെ കവർച്ചയ്ക്കടിപ്പെട്ട് അനേകം പേര് മുറിവേറ്റവരായിട്ട് മാറിയിട്ടുണ്ട്.
വലിച്ചു കീറപ്പെട്ട വസ്ത്രം അത് മാമോദീസായരോട് കിട്ടിയ ദൈവദാനമായ തൂവെള്ള വസ്ത്രമാണ്. അത് വലിച്ചു കീറപ്പെട്ട അനേകം സംഭവങ്ങൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. സമറിയാക്കാരൻ അത് ക്രിസ്തു തന്നെയാണ്. എണ്ണയും വീഞ്ഞും അത് മാമോദീസായും വിശുദ്ധ കുർബാനയുമാണ് സൗഖ്യദായകമായ കൂദാശകളുടെ പ്രതീകം. സത്രം അത് തിരുസഭയാണ്. രണ്ട് ദനാറകൾ നൽകിയത് പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവും സഹായകയായ പരിശുദ്ധ അമ്മയും ആണ് എന്ന് മർബാബ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന, ചരിത്രത്തിലുടനീളം വേദനിച്ച എല്ലാ വ്യക്തികളെയും ഈശോയുടെ ആ മാമോദീസയുടെയും വിശുദ്ധ കുർബാനയുടെയും സൗഖ്യദായക കൂദാശകളുടെ ഒക്കെ ഫലത്തിലൂടെ തിരുസഭയാകുന്ന സത്രത്തിൽ ശുശ്രൂഷിച്ച് പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ അമ്മയുടെയുമൊക്കെ പ്രത്യേക കൃപയാൽ മുന്നോട്ട് നയിക്കുവാനായിട്ട്, ചേർത്ത് നിർത്തുവാനായിട്ട്, സഭയോടും കൂട്ടായ്മയോടും സൗഖ്യത്തോടും ചേർത്ത് നിർത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നല്ല സമറിയാക്കാരനായ ഈശോയെ പോലെ നല്ല സമറിയാക്കാരായിട്ട് മാറുവാനായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ദൗത്യം. നിയമജ്ഞൻ ചോദിക്കുന്ന ചോദ്യം ആരാണ് എൻ്റെ അയൽക്കാരനെന്നാണ്. എന്നാൽ യേശു പറയുന്ന മറുപടി ഞാൻ ആരുടെ അയൽക്കാരനായിരിക്കണം എന്നതാണ്. ചുരുക്കത്തിൽ എനിക്ക് എങ്ങനെ ഒരു നല്ല അയൽക്കാരനായി വർത്തിക്കാൻ സാധിക്കും എന്നാണ് ക്രിസ്തു ഈ ഉപമയിലൂടെ പറഞ്ഞു വെക്കുക. അതിനുള്ള നിയമജ്ഞൻ്റെ ഉത്തരം കരുണ കാണിച്ചവനെന്നാണ്. അതിന് മറുപടിയായിട്ട് ക്രിസ്തു പറയുന്നതോ നീയും പോയി അതുപോലെ ചെയ്യുക എന്നതും. നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരിലേക്ക് കണ്ണുകൾ തിരിക്കാനായിട്ടാണ് ക്രിസ്തു ആവശ്യപ്പെടുക. വേദനിക്കുന്ന എല്ലാ മനുഷ്യരെയും കാണുവാനായിട്ടാണ് തമ്പുരാൻ ആവശ്യപ്പെടുക. ചുറ്റുപാടുകളിൽ, അയൽപക്കങ്ങളിൽ മുറിവേറ്റവരുണ്ട്. അവരോട് മനസ്സലിവുണ്ടാകണം. അവരുടെ അടുത്തു ചെന്ന് മുറിവുണക്കാനായിട്ട് സഹായിക്കുക. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. പരിചരണവും പരിഗണനയും നൽകുക. ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള വഴി, അത് എൻ്റെ വീട് മുറ്റത്തുകൂടുകയാണ് കടന്നു പോവുക. ഈ വഴി എൻ്റെ വീടിൻ്റെ, ഓഫീസിൻ്റെ, അപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ മുന്നിലൂടെയാണ് കടന്നു പോവുക. ആ വഴിയിൽ കിടക്കുന്നവരെ അവഗണിച്ചുകൊണ്ടുള്ള യാത്ര നമ്മെ ഒരിക്കലും ഒരിടത്തും എത്തിക്കുകയില്ല. കുടുംബത്തിൽ വേദനിക്കുന്നവരുടെ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ വേദനിക്കുന്നവരുടെ വേദനകൾ കണ്ടില്ല എങ്കിൽ നമുക്കെങ്ങനെയാണ് നല്ല സമറിയാക്കാരാകാനായിട്ട് പറ്റുക? അയൽവക്കങ്ങളിൽ വേദനിക്കുന്നവരുടെ വേദന കാണാൻ പറ്റിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് നല്ല സമറിയാക്കാരാകുവാനായിട്ട് സാധിക്കുക? മറ്റുള്ളവരുടെ നൊമ്പരങ്ങളിലേക്കും വേദനകളിലേക്കും അവരുടെ ആവശ്യങ്ങളിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലുന്ന നല്ല അയൽക്കാരായി മാറിക്കൊണ്ട് കാപട്യങ്ങളില്ലാതെ ദൈവത്തിൻ്റെ നിയമങ്ങളെ ജീവിക്കുന്നവരായിട്ട് മാറിക്കൊണ്ട് നിത്യജീവന അവകാശികളായിട്ട് നമുക്ക് മാറാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.